മുഖം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജെസിപി കടത്തിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത യുവാവിനെ കേസിലെ പ്രതി മർദ്ദിച്ചതായി പരാതി. കുമ്പാറ സ്വദേശി കെ പി ഫൈസലിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 9:30 സംഭവം. പോലീസ് സ്റ്റേഷനിൽ നിന്നും ജെസിപി മോഷ്ടിച്ച വാർത്ത നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതിന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. കൂടരഞ്ഞി കൂമ്പാറ സ്വദേശി കെ പി ഫൈസലിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 9:30 കൂമ്പാറ അങ്ങാടിയിൽ വെച്ചാണ് സംഭവം. മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജെ സി ബി മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടത്തിയ സംഭവത്തിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയായ ജയേഷാണ് തന്നെ മർദ്ദിച്ചതെന്നും ഈ സമയം കാറിൽ മറ്റൊരു പ്രതിയും ജെ സി ബി ഉടമയുടെ മകനുമായ മാർട്ടിൻ ഉണ്ടായിരുന്നുവെന്നും മർദ്ദനമേറ്റ ഫൈസൽ പറഞ്ഞു. ഇന്നലെ രാത്രി 9:30 ഞാൻ പൂമ്പാറയിൽ കടയിൽ സാധനം വാങ്ങാൻ നിൽക്കുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ മാതാളിക്കുന്നൽ മാർട്ടിനും മാർട്ടിൻ്റെ ഡ്രൈവറായ ജയേഷും കൂടെ വന്നിട്ട് എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ജയേഷാണ് എന്നെ ആക്രമിച്ചത്. മാർട്ടിൻ പറയുന്നുണ്ടായിരുന്നു അവനെ തല്ലണം തല്ലാൻ. സംഭവം കാരണം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജെ സി ബി കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പല ന്യൂസുകളും ന്യൂസ് ചാനലിൽ കൂടെ വന്നിരുന്നു. അത് കൂമ്പാറ വാർത്തയും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പായ പല ചാനലിൽ കൂടെ ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു. ആ ഫോർവേഡ് ചെയ്തതിൻ്റെ വാശിയാണ് ഇവർ അന്ന് മുതൽ ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ എന്നെ തല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം പല സമയങ്ങളിലും പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നത് ചോദ്യം ചെയ്ത സമയത്ത് ഉണ്ടായ പ്രശ്നമാണെന്നും സംഭവത്തിൽ ജയേഷിൻ്റെ തലയ്ക്കും പരിക്കുണ്ടെന്നും മാർട്ടിനും പറഞ്ഞു. സെപ്റ്റംബർ 19 കൊടിയത്തൂർ പഞ്ചായത്തിലെ പുതിയനടത്ത് അപകടത്തിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ ജെ സി ബി ആണ് ഉടമയുടെ മകനും സംഘവും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. അപകടം നടക്കുമ്പോൾ ജെ സി ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഇതാണ് കസ്റ്റഡിയിലെടുത്ത ജെ സി ബി മാറ്റിവെക്കാൻ കാരണമായത്. ജെ സി ബി ഉടമയുടെ മകനും കൂമ്പാറ സ്വദേശിയുമായ മാർട്ടിൻ ഉൾപ്പെടെ 6 പേരെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ഒരാളിപ്പോഴും പിടിയിലാവാനുണ്ട്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.